ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നല്ലൊരു വെയ്റ്റ് ലോസ് റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായും ഒക്കെ കഴിക്കാവുന്നതാണ്. ഈ ഒരു ദോശ നമ്മൾ അരച്ച ഉടനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ല മുരിഞ്ഞ ദോശ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഒരു ഹെൽത്തി ദോശ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് സാധനങ്ങൾ തലേന്ന് രാത്രി തന്നെ കുതിർത്ത് വെക്കുന്നുണ്ട്. ഒരു കാൽ കപ്പ് പച്ചരി, കാൽ കപ്പ് തുവരപ്പരിപ്പ്, കാൽ കപ്പ് ചെറുപയർ, 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ്, കാൽ കപ്പ് കടലപ്പരിപ്പ്. ഈ ഒരു കടലപ്പരിപ്പ് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇല്ലെങ്കിൽ ഈ ഒരു കടലപ്പരിപ്പിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സാമ്പാർ പരിപ്പും ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു 10 ദോശ ഉണ്ടാക്കേണ്ട കണക്കാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഈ അളവിലും മാറ്റം വരുത്തണം. ഇനി ഇത് നമുക്ക് വെള്ളമൊഴിച്ച് കുതിർത്ത് വെക്കാം. പിറ്റേന്ന് രാവിലെ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ എല്ലാം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി നമ്മൾ കഴുകിയെടുത്തതിന് ശേഷം എല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു വറ്റമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 കപ്പ് വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അരച്ചെടുത്ത ബാറ്റർ ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഉഴുന്നും അരിയും ചേർത്തുണ്ടാക്കുന്ന ദോശമാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു ദോശമാവും വേണ്ടത്. അപ്പോൾ ഇത് നമ്മുടെ ദോശമാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇപ്പോൾ തന്നെ ഡയറക്റ്റ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ദോശ ഉണ്ടാക്കാനായി ഇതുപോലൊരു നോൺ സ്റ്റിക്ക് തവ അടുപ്പത്ത് ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. തവ ചൂടാകുമ്പോൾ നമുക്ക് ദോശമാവ് കോരിയൊഴിച്ച് സാധാരണ ദോശ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമ്മൾ ദോശമാവ് നന്നായി നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് എണ്ണയോ നെയ്യോ തൂവിക്കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ സാധാരണ ദോശ വെന്ത് കിട്ടുന്ന അത്രയും ടൈമേ ഈ ഒരു ദോശയും ഉണ്ടാക്കാൻ വേണ്ടു. ഏകദേശം ഒരു 2 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതാ നിങ്ങൾക്കിപ്പോൾ കാണാം, ദോശ നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. സൈഡൊക്കെ നല്ല മുരിഞ്ഞ ദോശയാണ്. ഇനി നമുക്കിത് മറിച്ചിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവും ഒന്നുണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് തേങ്ങാ ചട്നിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തേങ്ങാ ചട്നി ആയാലും ടൊമാറ്റോ ചട്നി ആയാലും നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇതുണ്ടാക്കിയ ഉടനെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്, കാരണം അന്നേരം നല്ല മുരിഞ്ഞിരിക്കും ഈ ഒരു ദോശ. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ തന്നെ കാണാം ദോശ എത്ര മാത്രം ക്രിസ്പിയാണെന്നുള്ളത്. ഈ ഒരു ദോശ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിൽ നമ്മൾ കൂടുതലായിട്ടും പരിപ്പുകൾ ആഡ് ചെയ്തത് കൊണ്ട് ഇതിന് ഏകദേശം ഒരു പരിപ്പ് വടയുടെയൊക്കെ ചെറിയൊരു ടേസ്റ്റ് ഉണ്ടാകും. നന്നായിട്ട് മുരിഞ്ഞിരിക്കുന്നത് കൊണ്ട് കുട്ടികൾക്കായാലും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഹൈ പ്രോട്ടീൻ ദോശ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.